नारायण परो ज्योतिरात्मा नारायण परः नारायण परम ब्रह्म तत्त्वं नारायण परः यच्च किञ्चिज्जगत् सर्वं दृश्यते श्रूयते पिवा अन्तद्बहिश्चतः सर्वं व्याप्य नारायणस्थितः ॐ वेदाङ्गങ്ങളില് ജ്യോതിശാസ്ത്രത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. വ്യാവഹാരിക തലത്തിൽ വേദാംഗങ്ങളിലും വേദത്തിൻ്റെ മറ്റ് ശാഖകളിലും വെച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ഒരു ശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രം എന്ന് പറഞ്ഞു. ജ്യോതിശാസ്ത്രത്തിൻ്റെ ഒരു സാമാന്യ പരിചയപ്പെടുത്തലാണ് ഈ വ്യാഖ്യാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശാസ്ത്രസംബന്ധമായ വിഷയങ്ങളെ അറിയുമ്പോൾ അതെല്ലാം അതിൻ്റെ അടിസ്ഥാനപരമായ രീതിയിൽ അധ്യയനം ചെയ്യണം എന്നത് വീണ്ടും ഒരിക്കൽ കൂടി ഓർക്കേണ്ടതാണ്. വിഷയം വളരെ വ്യാപകമാണ്, അതിഗംഭീരമായ വിഷയമാണ്. ആ വിഷയം, ആ ശാസ്ത്രം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രയോജനപ്പെടുന്നുവോ അത്രത്തോളം അതിന് അംഗീകാരവും പ്രസിദ്ധിയും ഉണ്ടാകും. ചിലപ്പോൾ അക്കാരണം കൊണ്ട് തന്നെ, അതായത് ജീവിതത്തിൽ അധികം ഉപയോഗമുള്ളത് എന്ന കാരണങ്ങൾ കൊണ്ട് തന്നെ അതിൽ തെറ്റുകൾ വന്നു ചേരാം, അല്ലെങ്കിൽ അതിൻ്റെ പ്രചാരത്തിൽ തെറ്റുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. അധികാരികളും അധികാരികളല്ലാത്തവരും ശാസ്ത്രത്തിൻ്റെ ശരിയായ ചിട്ടയോടുകൂടിയല്ലാതെ ആ ശാസ്ത്രവിഷയത്തെ കൈകാര്യം ചെയ്യാൻ തുനിയും. ഇപ്പോൾ വൈദ്യശാസ്ത്രത്തിലൊക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. അതുപോലെ ജ്യോതിശാസ്ത്രം ഇത്രയും വിസ്തൃതമായ അല്ലെങ്കിൽ ശാസ്ത്രീയമായ രീതിയിൽ വളരെ ഉറപ്പുള്ള വ്യവസ്ഥിതമായ ഒരു ശാസ്ത്രമാണ്. അതിൻ്റെ പൂർവാപര സംബന്ധങ്ങളെക്കുറിച്ച് അല്പം നമ്മളൊന്ന് മനസ്സിലാക്കി. ഈ ജ്യോതിശാസ്ത്രത്തിൻ്റെ അനേകം ശാഖകളുണ്ട്. ആ ശാഖകളുടെ പേരുകൾ ഒന്ന് എടുത്തു പറഞ്ഞു. അതിന് കാരണം ഈ ശാസ്ത്രശാഖകളൊക്കെ ജ്യോതിഷത്തിൻ്റെ ഗ്രഹങ്ങളുടെയും രാശികളുടെയും നക്ഷത്രങ്ങളുടെയും വാരങ്ങളുടെയും ഒക്കെ മുഹൂർത്തങ്ങളും അതിൻ്റെ സമയങ്ങളും ഒക്കെ നോക്കിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് സൂചിപ്പിക്കാനായിരുന്നു. ജ്യോതിശാസ്ത്രത്തിന് അനേകം ശാഖകളുണ്ടായി. ശാഖകൾ എന്ന് പറയുമ്പോൾ ജ്യോതിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല വേർതിരിവുകളുണ്ടായി. അതിൽ പെടുന്നതാണ് ഹസ്തരേഖാശാസ്ത്രം, അംഗശാസ്ത്രങ്ങൾ ന്യൂമറോളജി എന്ന് പറയുന്നത്, അക്ഷരശാസ്ത്രം, ഇന്ന് പ്രസിദ്ധമാണിതൊക്കെ. അക്ഷരങ്ങൾ, പേരിൻ്റെ ആദ്യ അക്ഷരങ്ങൾ കണക്കാക്കി ഫലം പറയുന്നത്, ഇങ്ങനെയുള്ള വാസ്തുശാസ്ത്രം, ശില്പകല, നാഡീജ്യോതിഷം, സാമുദ്രിക ശാസ്ത്രം, ഇതൊക്കെ അതിൽ പെടുന്നു. ഇതൊക്കെ പണ്ട് കാലത്ത്
അതായത് നമ്മുടെ മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റം ആരംഭിക്കുന്നതിന് മുമ്പ് എന്നതാണ് ഞാൻ പണ്ടുകാലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സാമാന്യ രീതിയിൽ വിദ്യാലയങ്ങളിൽ ഗുരുകുലങ്ങളിൽ പഠിപ്പിച്ചിരുന്നു. അതിൽ ഏറ്റവും ഇന്ന് ലോകം അത്ഭുതമായി കാണുന്ന ഒരു ശാഖയാണ് വൈദിക ഗണിതം, വേദഗണിതം എന്ന പേരിൽ. വേദഗണിതത്തിന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഗണിതത്തിൻ്റെ മറ്റൊരു രീതി, അല്ലെങ്കിൽ മുഴുവനായിട്ട് വ്യത്യസ്തമായ ഒരു രീതിയിൽ വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് വേദഗണിതത്തിലുള്ളത്. അതിന്ന് ശാസ്ത്രലോകത്തിന് തന്നെ ആശ്ചര്യമായിരിക്കും. ആ വേദഗണിതത്തെക്കുറിച്ച് പ്രത്യേകം നമ്മളൊരു ഭാഗം പറയുന്നുണ്ടാവും. കാരണം അതിലെ ആ സൂത്രങ്ങൾ മനസ്സിലാക്കിയാൽ വളരെ സരളമായ രീതിയിൽ കണക്ക് കൂട്ടാനും ബാക്കി നമ്മൾ കണക്കിൽ ചെയ്യുന്ന എല്ലാ ക്രിയകളും ചെയ്യാൻ കഴിയും. ഇത് ലോകത്ത് വളരെ ഉപയോഗമായി ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രചാരത്തിലും വരുന്നുണ്ട്. പല വിദേശത്തുള്ള പല കോളേജുകളിലും ഭാരതത്തിലും പല യൂണിവേഴ്സിറ്റികളിലുമൊക്കെ ഇത് വൈദിക ഗണിതം പ്രയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വളരെ വിസ്തൃതമായ ഈ വിഷയമാണ്. അതിൽ ഗ്രന്ഥങ്ങളെ ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഗ്രന്ഥകർത്താക്കളിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്കുണ്ട്. ഗ്രന്ഥകർത്താക്കളുടെയും വലിയൊരു ലിസ്റ്റുണ്ട്. എന്നാലും പ്രധാനപ്പെട്ട ചില ഗ്രന്ഥങ്ങളുടെ പേര് പറയാം. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മളിവിടെ ചിന്തിക്കുന്നത്. കഴിഞ്ഞ സംവാദത്തിൽ സൂചിപ്പിക്കുകയുണ്ടായിരുന്നു, ഈ ജ്യോതിഷത്തെ സ്കന്ധത്രയമായിട്ട് വിഭജിച്ചിട്ടുണ്ട് മനസ്സിലാക്കാനായിട്ട്. അതിൽ സംഹിതാസ്കന്ധം, ഹോറാസ്കന്ധം, ഗണിതസ്കന്ധം എന്നിങ്ങനെ മൂന്ന് സ്കന്ധങ്ങളായി തിരിച്ചിരിക്കുന്നു. ഇതിൽ ഈ വിഭാഗത്തിൽ പെടുന്നതാണ് വരുന്ന ഗ്രന്ഥങ്ങളിലൊക്കെ. അതിൽ ആര്യഭട്ടീയൻ എന്ന ഗ്രന്ഥം ഏറ്റവും പുരാതനമായിട്ടും വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഗ്രന്ഥമാണ് ആര്യഭട്ടൻ. ഈ ആര്യഭട്ടൻ്റെ ആര്യഭട്ടീയത്തെ നമ്മൾ പ്രത്യേകം പരിചയപ്പെടുന്നുണ്ടാവും. കർണകുതൂഹലം എന്നത് ഭാസ്കരാചാര്യരുടെ ഗ്രന്ഥം. പിന്നെ അതുപോലെ കശ്യപജാതകം, കശ്യപ ഋഷിയുടേത്. ബൃഹത് പാരാശര ഹോരാശാസ്ത്രം ഫലിത ജ്യോതിഷത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണിത്. ബൃഹത് സംഹിത വരാഹമീരൻ്റെ, ഇതും അതുപോലെ തന്നെയുള്ള ഗ്രന്ഥമാണ്. ഭൃഗുസംഹിത, അതുപോലെ മുഹൂർത്ത ചിന്താമണി, ഇതൊക്കെ പ്രസിദ്ധമായ ഗ്രന്ഥങ്ങളാണ്. രാവണ സംഹിത, ലഘുമാനസം, മഞ്ജുലാചാര്യൻ എഴുതിയ ലഘുമാനസം. ഭാസ്കരാചാര്യൻ്റെ ലീലാവതി, അതുപോലെ വസിഷ്ഠ സംഹിത. ഇങ്ങനെ ജ്യോതിഷത്തിൽ ഗ്രന്ഥങ്ങളുടെ ലിസ്റ്റ് നീണ്ടുപോകും. അത് ചെറുതായിട്ടെങ്കിലും പറയണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. ഈ ഗ്രന്ഥങ്ങളിലൊക്കെ വിസ്തരിക്കുന്ന ജ്യോതിഷജ്ഞാനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈദിക സംബന്ധമായ കർമ്മങ്ങളിൽ മുഹൂർത്ത നിശ്ചയത്തിന് വേദത്തിൽ പറഞ്ഞ ജ്യോതിഷജ്ഞാനത്തിൻ്റെ വിസ്താരമാണ്. വേദത്തിൽ ജ്യോതിഷ് സംബന്ധമായിട്ട് ഭൂഗോളത്തെക്കുറിച്ചും ഖഗോള ശാസ്ത്രത്തെക്കുറിച്ചും ഒക്കെ വളരെ വിസ്തൃതമായി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒന്ന് നമ്മൾ ആലോചിക്കേണ്ടത്, ഖഗോളശാസ്ത്രം അല്ലെങ്കിൽ ആസ്ട്രോണമി എന്ന് നമ്മൾ പറയുന്നത്, ആസ്ട്രോളജി എന്ന് പറയുന്ന ജ്യോതിശാസ്ത്രം, ഇത് രണ്ടും രണ്ട് ശാഖകളാണ്. രണ്ട് ശാഖകൾ എന്ന് പറഞ്ഞാൽ പരസ്പര പൂരകങ്ങളാണ്. എന്നാൽ രണ്ട് രീതിയിൽ ചിന്തിക്കേണ്ടതാണ്. ഖഗോളശാസ്ത്രത്തിൽ അവിടെ ഫലം പറയുന്ന രീതികളൊന്നുമില്ല.
പക്ഷേ ആ ആസ്ട്രോണമിയിൽ നിന്ന് ആസ്ട്രോളജിയിലേക്ക് വരുമ്പോൾ, ജ്യോതിശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ, അതിൽ ആ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. അതാണ് സാധാരണ നമ്മൾ അറിയുന്ന ശാസ്ത്രം. വാസ്തവത്തിൽ ആസ്ട്രോളജി, ജ്യോതിഷശാസ്ത്രം ഗ്രഹങ്ങളുടെ സ്ഥിതിയും രാശികളുടെ സ്ഥിതിയും അതിൻ്റെ കരണങ്ങളും യോഗങ്ങളും ഗതികളുമൊക്കെ ഫലവത്തായി വരുന്നത് ഖഗോളശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആകാശത്തുള്ള ഗ്രഹനക്ഷത്രങ്ങൾ നമ്മുടെ മേൽ, ഭൂമിക്ക് മേൽ എങ്ങനെ ഫലിക്കുന്നു, അതാണ് മൊത്തം അതിൻ്റെ ഒരു രഹസ്യം. ആകാശത്തിലുണ്ടാകുന്ന ചലനങ്ങൾ, ആ മാറ്റങ്ങൾ എങ്ങനെ നമ്മുടെ ജീവിതത്തെ, ജീവജാലങ്ങളെ, അതിൽ ജീവജാലങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നു, ഈ രീതിയിൽ ചിന്തിക്കുന്നതാണ് തമ്മിലുള്ള ബന്ധം. അപ്പോൾ ആകാശത്തെ ഖഗോളജ്ഞാന സംബന്ധമായിട്ട് വേദങ്ങളിൽ തന്നെ നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അത് ഇവിടെ എടുത്ത് സൂചിപ്പിക്കാൻ കാരണം, പലപ്പോഴും വേദത്തിൽ പറഞ്ഞിട്ടുള്ള സത്യനിഷ്ഠമായ കാര്യങ്ങളെ പിൽക്കാലത്ത് പരീക്ഷണങ്ങൾ കൊണ്ട്, പഠനങ്ങൾ കൊണ്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ തെളിയിക്കപ്പെടുമ്പോഴൊന്നും ഇത് വേദത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഭാരതീയ സംസ്കാരത്തിൽ മുമ്പ് തന്നെ നിലനിന്നിരുന്നു എന്ന് സൂചിപ്പിക്കാറില്ല, എന്നെടുത്ത് പറയാറില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിദ്യാഭ്യാസത്തിൽ ഇതൊക്കെ മനസ്സിലാക്കി വരുമ്പോൾ, ഇതെല്ലാം പാശ്ചാത്യർ കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങളാണ്, ഇതുമായിട്ട് നമുക്കൊരു ബന്ധവുമില്ല, നമ്മുടെ ശാസ്ത്രങ്ങൾ ഇത് സംബന്ധിച്ച് സംവാദിക്കുന്നില്ല, നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ മിസ്റ്റിക് സിദ്ധാന്തമാണ് അല്ലെങ്കിൽ മൈഥോളജിയാണ് എന്ന് കണക്കാക്കി പോവുകയാണ്. അത് തിരുത്തണം. വാസ്തവത്തിൽ ഇപ്പോൾ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് ഇന്ന് കണക്ക് നോക്കുമ്പോൾ തന്നെ എത്രയെങ്കിലും സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പാണ്. അത് വളരെ വ്യാവഹാരികമായി അഭ്യസിച്ചിരുന്നൊരു ശാസ്ത്രമാണ്. അതിനടിസ്ഥാനം വേദത്തിലുണ്ട്. അപ്പോൾ വേദത്തിലെ കണ്ടുപിടുത്തങ്ങളുടെ, ഖഗോള സംബന്ധമായ കണ്ടുപിടുത്തങ്ങളുടെ ചില സൂചനകൾ ഞാൻ ഉദ്ധരിക്കാം. ഇപ്പം നേരത്തെ നമ്മൾ പലതും പറഞ്ഞിരുന്നു ഗ്രാവിറ്റി സംബന്ധിച്ചും അതുപോലുള്ള വിഷയങ്ങൾ. ഇനിയും പല വിഷയങ്ങൾ വരും, കാരണം വേദം വളരെ വ്യാപകമാണ്. എല്ലാം ഒരിക്കൽ തന്നെ മനസ്സിലാക്കേണ്ടതല്ല. ഓരോ വിഷയത്തെ സംബന്ധിച്ചും വേദത്തിൽ പറഞ്ഞതും അതിൽ നിന്നുണ്ടായ ഡെവലപ്മെൻ്റ്. അപ്പോൾ ഏത് ശാസ്ത്രമായാലും, ഇപ്പോൾ നമുക്ക് ഭൗതിക ശാസ്ത്രമായാലും ആധ്യാത്മിക ശാസ്ത്രമായാലും, കാലാകാലങ്ങളിൽ അതിൻ്റെ പരിഷ്കാരങ്ങളും ഡെവലപ്മെൻറ്റുകളും ഉണ്ടായിട്ടുണ്ട്. അതുണ്ടാകണം, അത് ശാസ്ത്രത്തിൻ്റെ സ്വഭാവമാണ്. എന്നാൽ വസ്തുവിന്, യഥാർത്ഥ വസ്തു എന്ന് പറയുന്ന തത്വത്തിന് മാറ്റം വരുന്നില്ല. തത്വത്തെ മനസ്സിലാക്കാനുള്ള വഴികൾ പലതാകും. മറ്റൊരു സത്യമുള്ളത്, ഭാരതീയ സംസ്കാരം എപ്പോഴും ഭൗതികശാസ്ത്രത്തെയും, ഇപ്പോൾ നമ്മൾ ഇന്ന് സയൻസ് എന്ന് വിളിക്കുന്ന ആ ഭൗതികശാസ്ത്രത്തിൻ്റെ എല്ലാ മേഖലകളെയും ആധ്യാത്മിക ശാസ്ത്രത്തെയും ഒരുമിച്ചാണ് കൊണ്ടുപോയിരുന്നത്. ഇത് രണ്ടും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളായിരുന്നു. ഇതിൽ നിന്ന് ഒഴിവായിട്ട് ആക്കിയല്ല ജീവിതം കാണുന്നത്. ഇന്ന് സ്പിരിച്വാലിറ്റി വേറെ അല്ലെങ്കിൽ സയൻസ് വേറെ, നമ്മുടെ ജീവിതം വേറെ എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. ജീവിതം നമുക്ക് ധനസമ്പാദ്യത്തിനും സൗകര്യങ്ങളോടുകൂടി ജീവിക്കാനുള്ള ആ ഒരു ചിന്തയിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കും മാത്രമായിട്ടുള്ളതാണ് എന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഭാരതീയ ശാസ്ത്രങ്ങളിൽ ഈ സയൻസും സ്പിരിച്വാലിറ്റിയും രണ്ടും ഒന്നു തന്നെ ആയിരുന്നതുകൊണ്ട് സയൻസിൽ വന്ന കണ്ടുപിടുത്തങ്ങളൊക്കെ അവർ സ്പിരിച്വൽ പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഇത് രണ്ടും ചേർന്ന് ജീവിതത്തെ പരമാവധി എങ്ങനെ മെച്ചപ്പെടുത്താം എന്നാണ് നമ്മുടെ
ആശ സംസ്കാരം നമ്മുടെ ഋഷിമുരിമാർ ചിന്തിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഈ ആധ്യാത്മികത ശാസ്ത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഭൗതിക ശാസ്ത്രം ഇത്രയധികം വന്നത്. ഒരു വേള അതിൽ പറഞ്ഞ ഭൗതിക ശാസ്ത്രങ്ങൾ തിരിച്ചറിയാതെ പോയതും അക്കാരണങ്ങൾ ഉണ്ടാകാം. കാരണം അത് ആധ്യാത്മിക ശാസ്ത്ര ഗ്രന്ഥമായി കണക്കാക്കി. ഇപ്പോൾ ഉപനിഷത്ത് എന്ന് പറയുമ്പോൾ അത് ആധ്യാത്മിക ശാസ്ത്ര ഗ്രന്ഥമാണ്, വേദാന്തമാണെന്നാണ് പറയുന്നത്. എന്നാൽ അനേകം ഉപനിഷത്തുക്കളിൽ നമുക്ക് നിത്യജീവിതത്തിന് വേണ്ട കാര്യങ്ങളുണ്ട്, ഭൗതിക ജ്ഞാനമുണ്ട്. ഇപ്പോൾ ബൃഹദാരണ്യക ഉപനിഷത്ത് പോലുള്ള ഉപനിഷത്തുക്കളിൽ ഷോഡസ് സംസ്കാരങ്ങൾ, കുട്ടിയുടെ ജനനം തൊട്ടുള്ള ജീവിത രീതികൾ, അതെങ്ങനെ വളർന്നു വരുന്നുവെന്നും മറ്റും, എന്തെല്ലാം ജ്ഞാനമാണ് അതിനുള്ളത്, സൃഷ്ടിയെക്കുറിച്ചുള്ള ജ്ഞാനം. അപ്പോൾ ഇത് അതിനോട് ഉൾക്കൊണ്ടിരിക്കുന്നു, അത് രണ്ടും ഒരുമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ വേദത്തിലെ ജ്യോതിജ്ഞാനം എങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നത് എന്ന് കാണിക്കാനായിട്ട്, ഈ ജ്യോതിജ്ഞാന സംബന്ധമായിട്ട്, ജ്യോതി എന്ന് പറഞ്ഞാൽ പ്രകാശം, പ്രകാശങ്ങൾ സംബന്ധമായ ജ്ഞാനം, അപ്പോൾ അതിൽ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ ഉൾപ്പെടും, രാശികളും ഒക്കെ ഉൾപ്പെടുന്നതാണ്. ഛാന്തോഗ്യ ഉപനിഷത്തിൽ പറയുകയാണെങ്കിൽ, ഛാന്തോഗ്യ ഉപനിഷത്തിൽ ജ്യോതിഷ് ജ്ഞാനത്തെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. 7-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ഭാഗത്ത് തന്നെ അവിടെ സനത്കുമാരനും നാരദനുമായിട്ടുള്ള സംവാദമുണ്ട്. അതിൽ പലതരത്തിലുള്ള ജ്ഞാനം, ഋഗ്വേദോ ഭഗവോ അധ്യേമി യജുർവേദ സാമവേദോ അഥർവാംഗിരസ, ഇങ്ങനെ പറഞ്ഞു പോകുന്നു എല്ലാ ശാസ്ത്രങ്ങളെക്കുറിച്ചും. അപ്പോൾ ജ്യോതിശാസ്ത്രത്തെക്കുറിച്ച്, പിന്നെ നക്ഷത്രശാസ്ത്രത്തെക്കുറിച്ച്, അങ്ങനെയുള്ള ഭൂതശാസ്ത്രത്തെക്കുറിച്ച് എല്ലാ ശാസ്ത്രങ്ങളുടെ പേരും അവിടെ എടുത്തു പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വേദത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, സൂര്യനാണ് സമസ്ത വിശ്വത്തിനും ആധാരം എന്ന് വേദം മുമ്പ് തന്നെ മനസ്സിലാക്കിയിരുന്നു. വേദം മനസ്സിലാക്കിയിരുന്നു എന്ന് പറയുന്നത് തന്നെ വാക്കാൽ ചിലപ്പോൾ ശരിയല്ല. കാരണം വേദം നിത്യജ്ഞാനമാണ്, യഥാർത്ഥ ജ്ഞാനമാണ്. എന്താണോ ഉള്ളത് അത് പറയുന്നു. അപ്പോൾ സൂര്യനാണ് എല്ലാ ഗോളങ്ങൾക്കും ഗ്രഹങ്ങൾക്കും നക്ഷത്രങ്ങൾക്കും ഇതിനൊക്കെ ആധാരമായിരിക്കുന്നത്. ആ സൗരയൂഥത്തിൻ്റെ സങ്കല്പം, അത് വേദത്തിലെ ഋഗ്വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലാണ്. തസ്മിന്നർപ്പിതം ഭുവനാനി വിശ്വ, അവിടെ പറയുന്ന ആ വേദസൂക്തത്തിലെ തസ്മിൻ, ആ സൂര്യനിലാണ് ഈ സമ്പൂർണ്ണ വിശ്വം അർപ്പിച്ചിരിക്കുന്നത്. അതായത് സൂര്യൻ മധ്യത്തിലാണെങ്കിൽ ആ സൂര്യനെ കേന്ദ്രീകരിച്ചാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നു. സൂര്യൻ്റെ വർണ്ണന ചെയ്യുമ്പോൾ സൂര്യൻ സപ്തവർണ്ണ രശ്മികളുള്ളതാണ് എന്ന് സ്പഷ്ടമായി പറയും. സൂര്യൻ്റെ പ്രകാശത്തിൽ സപ്തവർണ്ണങ്ങളുണ്ട് എന്ന് വളരെ പിൽക്കാലത്താണ് അത് കണ്ടുപിടിച്ചത്. 7 വർണ്ണങ്ങൾ പ്രകടമാകുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ് എന്ന് നമ്മുടെ ശാസ്ത്രലോകം കണ്ടത് വളരെ പിന്നീടാണ്. എന്നാൽ വേദത്തിൽ ഇത് വളരെ പ്രസിദ്ധമാണ്, ഋഗ്വേദത്തിൽ തന്നെയുള്ളതാണ്. അമീയേ സപ്തരശ്മയ സൂര്യസ്യ സപ്തരശ്മിഭി, സൂര്യന് 7 രശ്മികളുണ്ട്, ആ 7 രശ്മികളിലും 7 വർണ്ണങ്ങളുണ്ട്. ഈ 7 വർണ്ണങ്ങളെ 7 കുതിരകളായി സങ്കല്പിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിന് ഇണങ്ങുന്ന പാടെ ഒരു ഭാവനയോടുകൂടി സങ്കല്പിക്കുക എന്നുള്ളത് നമ്മുടെ ശാസ്ത്രങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ആ 7 വർണ്ണങ്ങളെ എങ്ങനെ മനസ്സിലാക്കാം? അതിന് പറഞ്ഞു, അനശോജാതോ അനഭീർഷുരർവാ കനക്രദത് പയദദ്ധുർസാനുഹു എന്ന് ആ 7 വർണ്ണങ്ങളെ 7 കുതിരകളാക്കി പറഞ്ഞു. അപ്പോൾ നമ്മൾ കാണുന്ന 7 കുതിരകളുടെ രഥത്തിൽ ഇരുന്ന് സൂര്യൻ സഞ്ചരിക്കുന്നു എന്ന വർണ്ണനയാണ്. പക്ഷെ ആ വർണ്ണനയിൽ ഭൗതികശാസ്ത്രവും സൂര്യ ഉപാസനയുടെ ആ ഭാവനയും എല്ലാം ഉൾക്കൊണ്ടിരിക്കുകയാണ്. എത്ര സുന്ദരമാണെന്ന് നോക്കൂ. അപ്പോൾ ആ ശാസ്ത്രത്തിലെ സപ്തവർണ്ണങ്ങൾ പറയുന്ന ആ വർണ്ണ സംബന്ധമായിട്ട് ആരെങ്കിലും റിസർച്ച് ചെയ്യുകയാണെങ്കിൽ
അവർക്കത് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ആ സൂര്യരശ്മിയിൽ ഏഴ് വർണ്ണങ്ങളുണ്ടെന്ന് ഭാവന ചെയ്ത് ഒരാൾ സൂര്യനെ ധ്യാനിക്കുന്നു, അത് സ്പിരിച്വൽ സാധനയായി. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷനാണ്. അങ്ങനെ സപ്തയുഞ്ചന്തിരഥമേകചക്രം, ഇത് ഋഗ്വേദത്തിൽ ഒന്നാമത്തെ മണ്ഡലത്തിൽ തന്നെ വരുന്നതാണ്. സപ്തയുഞ്ചന്തിരഥമേകചക്രം, രഥത്തിൻ്റെ രഥത്തിൽ ഏഴ് വർണ്ണങ്ങളുള്ള കുതിരകളെ കെട്ടിയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. അപ്പോൾ സൂര്യൻ്റെ ആ ഭാവന ജ്യോതിശാസ്ത്ര സംബന്ധമായി വളരെ ഉറച്ചതായിരുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. പിന്നെ മറ്റൊന്നുള്ളത് രഥത്തിനെയും അവിടെ സങ്കല്പിച്ചിരിക്കുന്നു. ഇത് നമ്മൾ ശില്പകലയെക്കുറിച്ച് പറയുമ്പോൾ പിന്നീട് അതിനെക്കുറിച്ച് പറയും. അതായത് രഥവും മറ്റുമൊക്കെ ഇന്നത്തെ പരിഷ്കാരത്തിൻ്റെ ഇന്നത്തെ പരിണാമ സിദ്ധാന്തമനുസരിച്ച് വളരെ പിൽക്കാലത്ത് വന്നതാണ്, അല്ലെങ്കിൽ അയൺ ഏജ് ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്ത് വളരെ പിൽക്കാലത്ത് വന്നതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ ഋഗ്വേദത്തിൻ്റെ സമയം ഇന്ന് കണക്കാക്കിയിട്ടുള്ളത് തന്നെ വളരെ പഴയതാണ്, അല്ലെങ്കിൽ ബി സി 10,000 വർഷങ്ങൾക്ക് മുമ്പ് എന്നൊക്കെ പറയുന്ന സമയത്തുള്ളതാണ്. അപ്പോൾ അതിനും മുമ്പ് ഇതുണ്ടായിരുന്നിരിക്കണം. ഋഗ്വേദത്തിൽ നേരിട്ട് ഇതിൽ സൂചിപ്പിക്കുമ്പോൾ രഥവും മറ്റും അതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് സംബന്ധമായിട്ട് പ്രത്യേക വിഷയമാണ് അത് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരാക്ഷേപം നമ്മൾ കേൾക്കാറുള്ളത്, സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു എന്നുള്ളത് നമ്മൾ വാസ്തവമായി കണക്കാക്കിയിരിക്കുന്നു. അങ്ങനെ കണക്കാക്കിയിരുന്നവരാണ് ഇപ്പോൾ ഇവിടെ പാശ്ചാത്യരായിട്ടുള്ള പല പല സംസ്കാരങ്ങളിൽ, ഇപ്പോൾ മായ സംസ്കാരത്തിലും അന്യ സംസ്കാരത്തിലുമൊക്കെ, ഈജിപ്ഷ്യൻ സംസ്കാരത്തിലുമൊക്കെ സൂര്യ ഉദയാസ്തമയങ്ങൾ കണക്കാക്കിയിരുന്നു എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ ഇവിടെയും ഉദയം കൊണ്ട് തുടങ്ങുന്നു, ദിവസം തുടങ്ങുന്നു, സൂര്യാസ്തമയത്തിൽ വരുന്നു, അപ്പോൾ സൂര്യൻ സഞ്ചരിക്കുന്നു എന്നൊക്കെ നമുക്ക് ശാസ്ത്രങ്ങളിൽ എഴുതി കാണാം. പക്ഷെ വാസ്തവത്തിൽ സൂര്യൻ അസ്തമിക്കുന്നില്ല, സൂര്യൻ അസ്തമിക്കാത്ത ദേവതയാണ് എന്ന് ശാസ്ത്രത്തിന് വ്യക്തമായി അറിയാമായിരുന്നു. സൂര്യൻ്റെ ഉദയവും അസ്തമയവും ഭൂമിയുടെ ചലനത്തെ, ഭൂമിയുടെ സഞ്ചാരത്തെ, സ്വയംഭ്രമണത്തെ കണക്കാക്കിയാണെന്നുള്ളതും നമ്മുടെ ശാസ്ത്രത്തിന് സ്പഷ്ടമായിരുന്നു. അതിന് ഉദാഹരണമാണ് കാണിക്കുന്നത്. കാരണം ഇതൊരു ആക്ഷേപമാണ്, അങ്ങനെ ശാസ്ത്രം പറഞ്ഞുവെങ്കിൽ അത് തെറ്റാണ്. അപ്പോൾ അതിന് സൂര്യൻ അസ്തമിക്കുന്നില്ല, എന്നാൽ സൂര്യൻ ഉദിക്കുന്നു എന്നും അസ്തമിക്കുന്നു എന്നും നമുക്ക് തോന്നുന്നു, നമുക്ക് സൂര്യനുമായിട്ടുള്ള ബന്ധം വരുന്നത് അപ്പോഴാണ്. അപ്പോൾ നമ്മൾ സൂര്യനോട്, സൂര്യനെ പ്രാർത്ഥിക്കുന്നു, അതിൻ്റെ കർമ്മങ്ങൾ ക്രിയകൾ ചെയ്യുന്നു. സവാ ഏഷന കഥാചനാസ്തമേതി നോദേതി, ഐതരേയാരണ്യത്തിലെ വാക്യമാണിത്. ഈ സൂര്യനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഋഷി പറയുകയാണ്, ന കഥാചന അസ്തമേതി, ഒരിക്കലും ഇത് അസ്തമിക്കുന്നില്ല, ന ഉദേതി, ഉദിക്കുന്നുമില്ല. ഇതുപോലെ തന്നെ ഛാന്ദോഗ്യ ഉപനിഷത്തിലും നോദേതി നോസ്തമേതി ഏകല ഏവസ്ഥാത എന്ന് പറയുന്നുണ്ട്. ഒറ്റയ്ക്ക് തന്നെ നിൽക്കുന്നു, സൂര്യൻ ഉദിക്കുന്നുമില്ല അസ്തമിക്കുന്നുമില്ല, ഏകല ഏവസ്ഥാത. അപ്പോൾ ഉദയാസ്തമയങ്ങൾ ഭൂമിയുടെ സഞ്ചാരം കൊണ്ട് കൽപ്പിച്ചതാണ്, അതിൽ അങ്ങനെ നമ്മൾ ധ്യാനിക്കുന്നു എന്നാണ് അതിൽ അർത്ഥമാക്കുന്നത്. ഇത് എന്തിന് ഇതൊക്കെ പറയുന്നു എന്ന് ചോദിച്ചാൽ, ജ്യോതിശാസ്ത്ര സംബന്ധമായിട്ടുള്ള വേദത്തിൻ്റെ ജ്ഞാനം വളരെ അടിസ്ഥാനപരമായിട്ടുള്ളതായിരുന്നു, വളരെ ഡീപ്പായിരുന്നു, അത് എസ്റ്റാബ്ലിഷ്ഡ് തിയറി ആയിരുന്നു എന്ന് കാണിക്കാനാണ്. അപ്പോൾ അത് സൂചിപ്പിച്ചു. ഇതുവരെ നമ്മൾ സാധാരണ ലോകത്തിപ്പോൾ അറിയുന്നതായിട്ട് ജിയോസെൻട്രിക് തിയറി നിങ്ങൾ കേട്ടിരിക്കും. അതായത് ഭൂമിയാണ് മധ്യത്തിൽ, ഭൂമിക്ക് ചുറ്റുമാണ് ഈ ലോകങ്ങളെല്ലാം എന്ന തിയറിയാണ് ജിയോസെൻട്രിക് തിയറി. അത് പാശ്ചാത്യർ ആ തിയറി അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ അവരുടെ എല്ലാ പഴയ ഗ്രന്ഥങ്ങളിലും അങ്ങനെയാണ്, ഇപ്പം ബൈബിളിലൊക്കെ അങ്ങനെയാണ്. അരിസ്റ്റോട്ടിൽ ഏറ്റവും വലിയ ചിന്തകൻ, ആസ്ട്രോണമിയെക്കുറിച്ച് അറിയുന്ന വലിയൊരാളായിരുന്നു അദ്ദേഹത്തിന്, എല്ലാവർക്കും അറിയാം.
അരിസ്റ്റോട്ടിൽ 3-ാം നൂറ്റാണ്ട് BC ആണ് അദ്ദേഹത്തിൻ്റെ സമയം പറയുന്നത്. അദ്ദേഹവും ജിയോ സെൻട്രിക് തിയറിയിലാണ് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ കോർപ്പത്നിക്കസ് 15-ാം നൂറ്റാണ്ട് AD അത് ഹീലിയോ സെൻട്രിക് ആണ് എന്ന് പറയുന്നത് വരെ, 15-ാം നൂറ്റാണ്ട് വരെ ജിയോ സെൻട്രിക്കിൻ്റെ തിയറി തന്നെയായിരുന്നു വിദേശത്ത് ഉണ്ടായിരുന്നത്. അവിടെ എല്ലാ ഗ്രന്ഥങ്ങളും അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ വാസ്തവം അതല്ല എന്ന് ഇന്ന് തെളിയിക്കപ്പെട്ടു. അതിനപേക്ഷിച്ച് നമ്മൾ വേദത്തെ നോക്കുമ്പോൾ വേദം നേരത്തെ തന്നെ ഇത് വ്യക്തമായി സൂചിപ്പിച്ചിരിക്കുന്നു. അതായത് ജിയോ സെൻട്രിക് അല്ല, ഹീലിയോ സെൻട്രിക്കാണ്, സൂര്യന് ചുറ്റുമാണ് മറ്റ് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതെന്ന്. അപ്പോൾ അതിനുശേഷം പിന്നെ കോർപ്പത്നിക്കസും ഗലീലിയൊക്കെ വന്ന് 15-ാം നൂറ്റാണ്ട് AD 16-ാം നൂറ്റാണ്ടോടുകൂടിയൊക്കെ അതിന് വ്യത്യാസം വന്നു. അപ്പോൾ അങ്ങനെ കോർപ്പത്നിക്കസും ഗലീലിയൊക്കെ പറഞ്ഞപ്പോൾ അവർക്കുണ്ടായ തിക്ത അനുഭവങ്ങൾ, അവരെ ജയിലിലടക്കുകയും അല്ലെങ്കിൽ പിന്നെ വീട്ട് തടവിലിടുകയൊക്കെ ചെയ്ത അനുഭവങ്ങളൊക്കെ നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ട്. കാരണം അത് അന്ന് പറഞ്ഞ ആ സിദ്ധാന്തത്തിന്, അന്ന് പ്രചാരത്തിലുണ്ടായിരുന്ന സിദ്ധാന്തത്തിന് എതിരായിരുന്നു, ഒരിക്കലും ആർക്കും അംഗീകരിക്കാൻ പറ്റാത്തതായിരുന്നു. പിന്നീട് ഗലീലി അത് തെളിയിച്ചു. അങ്ങനെ ഉള്ള ചരിത്രമൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇത് ആണ് വേദത്തിൻ്റെ ഇതിൻ്റെ നമ്മൾ നോക്കുമ്പോൾ ആ വ്യത്യാസം കാണാൻ കഴിയുന്നത്. പിന്നെ പൃഥിവി സൂര്യന് ചുറ്റും, ഇപ്പോൾ നമ്മൾ പറഞ്ഞ കഥ, സൂര്യന് ചുറ്റും പൃഥിവി സഞ്ചരിക്കുന്നു എന്ന് പറയുന്ന മന്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അയായം ഗോഹു പിശ്ചരക്രമീ, ഇത് ഋഗ്വേദത്തിലും യജുർവേദത്തിലും സാമവേദത്തിലും അഥർവവേദത്തിലും അല്പം വ്യത്യാസങ്ങളോടുകൂടി വന്നിട്ടുള്ള മന്ത്രമാണ്. ഗൗഹു എന്ന് പറഞ്ഞാൽ ഭൂമി. ഈ ഭൂമി ചുറ്റിക്കൊണ്ട്, സൂര്യന് ചുറ്റിക്കൊണ്ട് സഞ്ചരിക്കുന്നു എന്നാണ് ആ മന്ത്രം പറയുന്ന താത്പര്യം. അപ്പോൾ ഒരുപക്ഷെ അന്നുണ്ടായിരുന്ന സാധാരണക്കാർക്ക് പോലും ഇത് മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് നമ്മൾ കരുതണം. പക്ഷെ വേദത്തിൻ്റെ ആ ജ്ഞാനത്തിൽ അത് സ്പഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ് ഭൂമി ഉരുണ്ടതാണ്, ഇപ്പം ഭൂമി ഉരുണ്ടതാണ് എന്ന് കണ്ടെത്തിയത് അല്ലെങ്കിൽ കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നത് വരെ അത് ആർക്കും അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ മാഗല്ലൻ ഭൂമി റൗണ്ടാണ് എന്ന് പറയുന്നത് വരെ, 15-ാം നൂറ്റാണ്ട് വരെയൊക്കെ അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വേദത്തിൽ അത് വ്യക്തമായിട്ട് ഭൂമി പരിമണ്ഡലാകൃതിയാണ്. പരിമണ്ഡല ഹൂവാ ഇയം ലോക മണ്ഡലോ ഹ്യയം ലോക അക്ഷേണേവ ചക്രിയ, അത് ഒരു രഥത്തിൻ്റെ ചക്രം എങ്ങനെയാണോ അതിൻ്റെ തണ്ടിൽ, അതിൻ്റെ ആണിയിൽ, നടുക്കുള്ള ആണിയിൽ രഥത്തിൻ്റെ ചക്രം എങ്ങനെയാണോ കറങ്ങുന്നത്, അതുപോലെ അച്ചുതണ്ടിൽ ഭൂമി കറങ്ങുന്നു എന്നതാണ് ചുറ്റും കറങ്ങുന്ന ആ ഒരു അനുഭവമാണ് ഇവിടെ കാണിക്കുന്നത്. അക്ഷേണേവ ചക്രിയ, അക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഥത്തിൻ്റെ ആണിയാണ്, അതായത് രഥചക്രം കറക്കാൻ മധ്യഭാഗത്ത് വയ്ക്കുന്ന ആണി ആയിട്ടുള്ള ഇരുമ്പിനെയാണ്, ഇരുമ്പിൻ്റെ കമ്പിയെയാണ് അക്ഷം എന്ന് പറയുന്നത്. അക്ഷേണൈവ ചക്രിയ, നമ്മൾ ഭൂഗോളം അച്ചുതണ്ടിൽ കറങ്ങുന്നു എന്ന് പറയുന്ന ആ കഥ, അത് ഋഗ്വേദത്തിലെ 10-ാം മണ്ഡലത്തിലെ 10-ാം മണ്ഡല ഋഗ്വേദത്തിൻ്റെ വളരെ മഹത്വമർഹിക്കുന്നതാണ് ഈ ഭൗതികജ്ഞാന സംബന്ധമായ വിഷയത്തിൽ. അതുപോലെ മണ്ഡലോഹി അയം ജ്യോത ഗാഠക സംഹിതയിലും പരിമണ്ഡലവും അയം ലോക ശതപഥ ബ്രാഹ്മണത്തിലും, ശതപഥ ബ്രാഹ്മണവും അതുപോലെ തന്നെ വളരെ ശാസ്ത്രീയമായിട്ട് വളരെ കാര്യങ്ങൾ അറിവ് തരുന്ന ഒരു ബ്രാഹ്മണ ഗ്രന്ഥമാണ്. അപ്പം ഇതിലൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ചന്ദ്രൻ്റെ പ്രകാശം, സൂര്യപ്രകാശം, ഇത് സംബന്ധമായിട്ടും ചിലപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ പ്രചാരത്തിലുണ്ട് എന്ന് കേൾക്കുന്നത്, സൂര്യൻ സ്വയം പ്രകാശിക്കുന്നത് പോലെ ചന്ദ്രൻ പ്രകാശിക്കുന്നു. സാധാരണ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ശാസ്ത്രങ്ങൾക്ക് ചന്ദ്രപ്രകാശം സൂര്യപ്രകാശത്തിൻ്റെ പ്രകാശമല്ല അല്ലെങ്കിൽ ആണ് എന്ന നിശ്ചയമുണ്ടായിരുന്നില്ല എന്നുള്ള ആക്ഷേപമുണ്ട്. അതിന് ഒരു വാക്യം ഇങ്ങനെ കിട്ടുന്നുണ്ട്, അതായത് സൂര്യൻ്റെ പ്രകാശമാണ് ചന്ദ്രനിലൂടെ പ്രകാശിക്കുന്നത്, മറ്റ് ഗ്രഹങ്ങളിലൊക്കെ
സൂര്യൻ്റെ പ്രകാശം തന്നെയാണ് വരുന്നത്. സൂര്യരശ്മിശ്ചന്ദ്രമാഗന്ധർവ എന്ന് സ്പഷ്ടമായി പറയുകയാണ്. ചന്ദ്രൻ ഗന്ധർവൻ, ഗന്ധർവൻ എന്ന് പറഞ്ഞാൽ ആകാശത്ത് സഞ്ചരിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള ചന്ദ്രൻ സൂര്യരശ്മി, സൂര്യൻ്റെ രശ്മി സ്വീകരിച്ചിരിക്കുന്നവനാണ്. സൂര്യൻ്റെ രശ്മി ആരിലുണ്ടോ അങ്ങനെയുള്ള ചന്ദ്രനാണ് എന്ന് വ്യക്തമായിട്ട് തൈത്തിരിയ സംഹിതയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇതൊക്കെ കാണിച്ചത് അത്രയും സ്പഷ്ടമായിട്ട് ഉണ്ടായിരുന്ന ആ ജ്യോതിർവിദ്യയെ പല തലത്തിലും പിന്നീട് പരിഷ്കരിച്ച് വിസ്തരിച്ച് നമുക്ക് ഇന്ന് നമുക്ക് പ്രയോജനപ്പെടുന്ന തലത്തിലേക്ക് കൊണ്ടെത്തിച്ചു. അതിൽ അതിൻ്റെ ഫലമായിട്ട് നമുക്കറിയാവുന്ന നിത്യജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന പ്രയോജനം എത്ര അധികമാണ്. നമ്മൾ ജ്യോതിശാസ്ത്രത്തിൻ്റെ പുറകെ പോകുന്നത് എല്ലാ കാര്യങ്ങൾക്കും ജ്യോതിശാസ്ത്രം വേണം. ജ്യോതിശാസ്ത്രത്തെ വിമർശിക്കുന്നവർ പോലും ഒരു കാര്യം തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങൾക്കോ ഒക്കെ മുഹൂർത്തം നോക്കാനും അല്ലെങ്കിൽ ദിവസം നോക്കാനും രാഹുകാലം നോക്കാനും ഒക്കെ പോകാറുണ്ട്. അതതിൻ്റെ ആ വ്യാപ്തിയെ കാണിക്കുകയാണ്. അതുപോലെ വളരെ കൂടുതലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തുടങ്ങി വച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ മുഹൂർത്തവും സമയവും നോക്കിയാണ് ചെയ്യുന്നത്. അങ്ങനെ അത്രയും വ്യാപകമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എത്തി ഈ ജ്ഞാനം. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ യഥാർത്ഥ സ്വരൂപം നാം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ആയാൽ ഒരിക്കലും നമ്മൾ കബളിക്കപ്പെടില്ല, നമുക്ക് സംശയമുണ്ടാകില്ല. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കണം. അത് ഈ സംവാദം അതിനൊരു പ്രേരണയാകണം എന്ന് മാത്രമേ നാം ഉദ്ദേശിക്കുന്നുള്ളൂ. അതിൻ്റെ ബേസിക് കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഒരു പ്രേരണയുണ്ടാകും. അതിന് കഴിഞ്ഞ് പിന്നെ നിങ്ങളത് വിസ്തരിച്ച് പഠിക്കണം എന്നുള്ളതാണ്. അതുപോലെ ഇപ്പോൾ നമ്മൾ നിത്യജീവിതത്തിലെ കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ ഓരോരോ വിഷയങ്ങൾ ഇങ്ങനെ പറയാനുണ്ട്. നമ്മുടെ മാസങ്ങളെക്കുറിച്ച്, ഈ മാസങ്ങളുടെ പേരുകൾ നിശ്ചയിച്ചിരിക്കുന്നത് ജ്യോതിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ വാസ്തവത്തിൽ വേദത്തിലും മാസങ്ങളുടെ പേരുകളുണ്ടായിരുന്നു. വേദത്തിലെ മാസങ്ങളുടെ പേരുകൾ ഇന്ന് പ്രചാരത്തിലില്ല എങ്കിലും ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്, അങ്ങനെയുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. മധു, മാധവൻ, ശുക്രൻ, ശുചി, നഭ, നഭസ്യ, ഇഷ, ഊർജ, സഹ, സഹസ്യ, തപ, തപസ്യ, ഇങ്ങനെയാണ് 12 മാസങ്ങൾ വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ നമ്മൾ മധു മാസത്തെക്കുറിച്ച് ഒരു പക്ഷെ കേട്ടിട്ടുണ്ടാവും. ചില പാട്ടുകളിലൊക്കെ മധുമാസം അണഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടുകൾ പണ്ട് കാലത്ത് കേട്ടിട്ടുണ്ട്. അങ്ങനെ കവികൾ അറിയാവുന്നവർ ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. മധുമാസം വസന്ത സമയത്താണ് വരുന്നത്. നമ്മുടെ മീനം മേടമാസം, മീനം മേടമാസത്തിൽ ഉള്ള ആ സമയത്താണ് മധുമാസം പറയുന്നത്. അതുപോലെ മാധവമാസം മേടമിടവം, അങ്ങനെ അത് കഴിഞ്ഞിങ്ങനെ ഇടവം, കർക്കിടകം, ശുക്രമാസം, ശുചിമാസം, ഇങ്ങനെ ചേർന്ന് ചേർന്ന് പോകും. അപ്പോൾ അത് വേദത്തിലുണ്ടായിരുന്ന ആ മാസങ്ങൾ, വേദത്തിൽ ഈ മാസങ്ങളെ സംബന്ധിച്ച് വ്യക്തമായിട്ട് അതിൻ്റെ ലക്ഷണ സഹിതം പറഞ്ഞിട്ടുണ്ട്. ഓരോ മാസത്തിലും അന്തരീക്ഷത്തിൽ ഇന്ന ഇന്ന ലക്ഷണങ്ങളുണ്ടാകുന്നും ചന്ദ്രൻ്റെ ഉദയത്തിൻ്റെ കാര്യങ്ങളും ജീവജാലങ്ങളുടെ കാര്യങ്ങളും ഒക്കെ ചേർത്ത് ആ കാലത്ത് എന്തൊക്കെ ക്രിയകൾ ചെയ്യണമെന്നുമൊക്കെ വേദമന്ത്രങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇന്ന് പ്രകാശിപ്പിച്ചിട്ടുണ്ട് പുസ്തകങ്ങളുടെ രൂപത്തിലും അല്ലെങ്കിൽ കലണ്ടറുകളുടെ രൂപത്തിലും. വൈദിക കാലചക്രം എന്ന പേരിൽ ഒരു കലണ്ടർ വാരണാസിയിൽ നിന്ന്, കാശിയിൽ നിന്ന് പുറത്തിറങ്ങാറുണ്ട്. അത് വൈദിക കാലചക്രത്തിൽ വൈദിക ജ്യോതിഷമനുസരിച്ച് വൈദിക മാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉള്ള കലണ്ടറാണ്. വളരെ നല്ല ഒരു വിജ്ഞാനപ്രദമായിട്ടുള്ളൊരു കലണ്ടറാണ്. അതിൽ ഓരോ മാസത്തെ ക്രിയകളും മറ്റുമൊക്കെ അതിൽ പറഞ്ഞിട്ടുള്ള കലണ്ടറാണ്. അപ്പോൾ അതൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ മലയാള മാസം നോക്കിയാൽ മലയാള മാസങ്ങളുടെ പേരുകൾ രാശികളുടെ പേരിലാണ്. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, അങ്ങനെ രാശികളുടെ പേരിലാണ് മലയാള മാസങ്ങളുടെ പേര് വച്ചിരിക്കുന്നത്. അപ്പോൾ അതത് രാശികളുടെ ഉദയകാലം. അപ്പോൾ രാശികളുടെ ഉദയകാലം നിശ്ചയമാണ്. ആ കാലത്തിനനുസരിച്ചിട്ടാണ് നമ്മുടെ മാസങ്ങളുടെ പേരുകൾ വന്നിരിക്കുന്നത്. എന്നാൽ
ഇവിടെ ഉത്തര ഇന്ത്യയിൽ ഉത്തരേന്ത്യയിലും തമിഴ്നാട് കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള ഭാഗം നമുക്ക് പറയാം ഓരോ സ്റ്റേറ്റിലും അവരുടേതായിട്ടുള്ള കലണ്ടർ ഉണ്ട് പക്ഷേ ആ കലണ്ടറുകളുടെയൊക്കെ മാസങ്ങൾ വരുന്നത് നക്ഷത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ ഇവിടുത്തെ ഉത്തരേന്ത്യയിൽ ആദ്യത്തെ മാസം ചൈത്രമാസമാണ് ചൈത്രമാസം ചിത്തിര നക്ഷത്രത്തെ എടുത്തുകൊണ്ടുള്ളതാണ് ചിത്ര നക്ഷത്രത്തെ എങ്ങനെ എടുക്കുന്നു എന്ന് ചോദിച്ചാൽ ആ മാസത്തിൻ്റെ പൂർണിമ ഏത് നക്ഷത്രത്തിൽ വരുന്നുവോ ആ നക്ഷത്രമാണ് ആ മാസത്തിൻ്റെ പേരായി വരുന്നത് അപ്പോൾ ചൈത്രമാസത്തിലെ പൂർണിമ ചിത്തിര നക്ഷത്രത്തിലായിരിക്കും അങ്ങനെയാണ് അത് കണക്കാക്കുക അതുപോലെ വൈശാഖമാസം എന്ന് പറഞ്ഞാൽ വിശാഖ നക്ഷത്രം ജ്യേഷ്ഠമാസം എന്ന് പറഞ്ഞാൽ തൃക്കേട്ട നക്ഷത്രം ആഷാഢമാസം എന്ന് പറഞ്ഞാൽ ആതിര നക്ഷത്രം ഇങ്ങനെ ഓരോ നക്ഷത്രങ്ങളുടെ പേരുകൾ വച്ചിട്ടാണ് ആ നക്ഷത്രത്തിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ ജ്യോതിഷം തന്നെയാണ് ആധാരമെന്ന് ഓർക്കേണ്ടതാണ് അതാണ് നമുക്കിവിടെ അറിയേണ്ട കാര്യങ്ങൾ പിന്നെ ഇതിൽ വിശേഷമായിട്ട് മലമാസം കണക്കാക്കുന്ന മാസസംബന്ധമായിട്ട് പറയുമ്പോൾ അധിക മാസം അല്ലെങ്കിൽ പുരുഷോത്തമ മാസം പുണ്യമാസം നമ്മൾ മലയാളത്തിൽ മലമാസം എന്നൊക്കെ പറയുന്നുണ്ട് ഇത് എങ്ങനെയാണ് കണക്കാക്കുന്നതെന്നതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് കുറച്ചുകൂടി വിശദമായിട്ട് പോകുന്ന ആ ഭാഗത്തിൽ നമ്മൾ സംസാരിക്കുന്നുണ്ടാവും അങ്ങനെ 3 വർഷത്തിലൊരിക്കൽ അധികമാസവും പിന്നെ ക്ഷയമാസവും വരാറുണ്ട് ക്ഷയമാസം അത് വളരെ രഹസ്യമുള്ളതാണ് ക്ഷയമാസം ഒരു മാസം ക്ഷയിച്ചു പോവുക അത് ചന്ദ്രൻ്റെ ആ കണക്കിൽ വരുന്ന ഇതാണ് അത് വളരെ വർഷങ്ങൾക്ക് ശേഷം 100, 150, 180 വർഷങ്ങൾക്ക് ശേഷമൊക്കെയാണ് അങ്ങനെ ഒരു ക്ഷയമാസം വരിക അപ്പോൾ ഇതൊക്കെ അത്രയും വ്യാപകമായിട്ടത് കണക്കാക്കിയിരിക്കുന്നു അങ്ങനെ ദിവസങ്ങളുടെ കണക്കും ബാക്കിയൊക്കെ അതിൽ പറയാറുണ്ട് അപ്പോൾ ഇത് ചുരുക്കത്തിലുള്ള ഒരു പരിചയപ്പെടുത്താണ് കുറച്ചുകൂടി നമ്മൾ ജ്യോതിഷത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു കാര്യങ്ങളാണ് പറഞ്ഞത് ഇനി നമ്മൾ ഏറ്റവും പരിചയമുള്ള പഞ്ചാംഗങ്ങൾ പറ്റി തുടങ്ങാം അതിൽ അടുത്ത സംവാദത്തിൽ നമ്മൾ പഞ്ചാംഗങ്ങളെക്കുറിച്ച് പറയുന്നു പഞ്ചാംഗങ്ങളെ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ വീണ്ടും കുറേ കൂടെ ജ്യോതിഷത്തിൽ പ്രവേശം കിട്ടും അത് കഴിഞ്ഞാൽ പഞ്ചാംഗങ്ങളെന്ന് പറയുന്നത് നക്ഷത്രം തിഥി വാരം കരണം യോഗം ഇതിനെയാണ് 5 അംഗങ്ങളെന്ന് പറയുന്നത് നക്ഷത്രങ്ങൾ ഓരോ ദിവസത്തെ ആ നക്ഷത്രങ്ങളും മറ്റും അതുപോലെ തിഥികൾ പ്രഥമ ദ്വിതീയ തൃതീയ ചതുർത്ഥി പഞ്ചമി എന്നൊക്കെ പറയുന്നു തിഥികൾ അതുപോലെ വാരങ്ങൾ യോഗങ്ങൾ പിന്നെ കരണങ്ങൾ ഇപ്പോൾ രാജയോഗം എന്നൊക്കെ പറയുന്നത് പോലെ യോഗങ്ങളുണ്ട് അതുപോലെ കരണങ്ങളുണ്ട് ഇവയുടെ ഒരു ഒരു ദിവസത്തെ അത്യാവശ്യം വേണ്ട ആ അറിവിനെയാണ് നമ്മൾ പഞ്ചാംഗം എന്ന് പറയുന്നത് പഞ്ചാംഗത്തിൽ സൂചിപ്പിക്കുന്ന കോളങ്ങൾ ഇതാണ് പറയുക അപ്പോൾ അതിൻ്റെ കൂടെ ഇന്ന് ഇപ്പോൾ ഇംഗ്ലീഷ് ഡേറ്റും അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിലാണെങ്കിൽ മലയാള ഡേറ്റും പിന്നെ ഉദയാസ്തമയവും ഒക്കെ അതിൽ എഴുതിയിട്ടുണ്ടാവും അതുപോലെ നക്ഷത്രങ്ങളുടെ ഉദയാസ്തമയം പിന്നെ തിഥികളുടെ ഉദയാസ്തമയം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അത് സംബന്ധമായിട്ട് അടുത്ത സംവാദത്തിൽ നമ്മൾ നോക്കുന്നുണ്ടാവും പിന്നെ കൂടുതൽ വിശദമായിട്ടുള്ള സിദ്ധാന്തങ്ങൾ ഇപ്പോൾ നക്ഷത്രങ്ങളെയും തിഥികളെയും വാരങ്ങളെയും കരണങ്ങളെയും യോഗങ്ങളെയൊക്കെ നിശ്ചയിക്കാനുള്ള കാര്യങ്ങൾ അതൊക്കെ ഗ്രഹങ്ങളും രാശികളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അതൊക്കെ നമ്മൾ സിദ്ധാന്ത ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് ആസ്ട്രോണമിയുടെ അടിസ്ഥാനത്തിലും പിന്നെ അത് സംബന്ധമായിട്ട് ആസ്ട്രോളജി ആയിട്ടുള്ള ബന്ധവും നമ്മൾ സംസാരിക്കുന്നുണ്ടാവും അപ്പോൾ ഈ സംവാദത്തിൽ ഇത്രയുമാണ് എല്ലാവർക്കും നമസ്കാരം.